പ്രിയ ഉദ്യോഗാർത്ഥികളെ, കേരള പി എസ് സി സയൻസ് ഫുൾ മാർക്ക് ഹണ്ടിൻ്റെ ഏഴാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഴാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഓർ അരികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയുള്ള അധ്യായങ്ങളിൽ ക്ലാസ്സിൻ്റെ അരികിൽ ഞാൻ കൂടി ഉണ്ടാകും. കാരണം യൂട്യൂബിൽ ഇനി പുതിയ പോളിസീസൊക്കെ, യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് പുതിയ റൂൾസൊക്കെ വരികയാണ് ഡിസംബർ മാസത്തോടുകൂടി. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി ഒക്കെ ഒരു പ്രധാന ഘടകമായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ നടത്തേണ്ടതുണ്ട്. സ്ലൈഡുകൾ മാത്രം ഉപയോഗിച്ചുള്ള ക്ലാസ്സുകൾക്ക് ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും ഇനിയുള്ള ക്ലാസ്സിലെ എഡ്യൂക്കേറ്റേഴ്സ് നമ്മുടെ ക്ലാസ്സിൻ്റെ അരികിലുണ്ടാകും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓർ അയിര്, ഇതിനു മുമ്പുള്ള ആറ് ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആളുകൾ മാത്രമേ ഈ അധ്യായത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഇതൊരു കോഴ്സാണ്. ഈ കോഴ്സ് ആദ്യ അവസാനം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഓർ അയിരുകൾ. അപ്പോൾ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഓറുകളെന്ന് പറയുന്നത്. ഈ ഭാഗം പഠിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരല്പം ലെങ്ത് കൂടുതലായിരിക്കും. അയിരുകളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം ഞാൻ പറയാം. അതിനുശേഷം മെറ്റലർജിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ, അതായത് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ചില പോയിന്റുകളും ചിലപ്പോൾ നമുക്കിവിടെ പരിചയപ്പെടേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് അയിരുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം. പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കാവുന്നതുമായിട്ടുള്ള മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ ആണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ധാതുക്കൾ? ധാതുക്കളെക്കുറിച്ച് പറയാം. കാരണം ധാതുക്കളെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അയിരുകളെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അയിരുകളെന്ന് പറയുന്നത് ഒരുതരം ധാതുക്കളാണ്. അപ്പോൾ എന്താണ് ഈ ധാതുക്കൾ, മിനറൽസ്? പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ ആണ് ധാതുക്കൾ, മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന ലോഹങ്ങൾ, മെറ്റൽസ് എല്ലാം അയിരുകളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഈ അയിരുകളെന്ന് പറയുന്നത് ധാതുക്കളാണ്. ധാതുക്കൾ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന മിനറൽസാണ് ധാതുക്കളാണ് അയിരിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളാണ് അയിരുകൾ. അപ്പോൾ അയിരുകളെന്ന് പറഞ്ഞ് മിനറൽസാണ്. പക്ഷെ ലോഹം വേർതിരിച്ച് എടുക്കാൻ കഴിയുന്ന മിനറൽസിനെ എങ്ങനെയാണ് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളാണ് അയിരുകൾ എന്ന് പറയുന്നത്. ഇതാണ് അയിരുകൾ. ഓക്കെ, ഇനി നമുക്ക് ഒരു അയിരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചെയ്യുന്നതാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ലോഹ നിഷ്കർഷണം എന്നാണ് അതിൻ്റെ മലയാളം വാക്ക്. ലോഹ നിഷ്കർഷണം, മെറ്റലർജി. എന്താണ്? ഒരു അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അയിര്, അയിരെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ലോഹമുണ്ടാകും, അതിനകത്ത് മറ്റ് പല വസ്തുക്കളുണ്ടാകും. ഈ മാലിന്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ വസ്തുവിൽ നിന്ന് ലോഹങ്ങളെ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്. ആ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം, അല്ലെങ്കിൽ മെറ്റലർജി. ഈ മെറ്റലർജി എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. അത് വളരെ വ്യക്തമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആഴത്തിൽ നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ചൊരു ധാരണ അത്യാവശ്യമാണ്. കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ആ ഭാഗത്ത് നിന്ന് ചില ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള പോയിന്റുകളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ല, ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് പോകാം. ശ്രദ്ധിക്കുക, ലോഹ നിഷ്കർഷണം ഞാനിപ്പോൾ പറഞ്ഞു. ലോഹ നിഷ്കർഷണം അതായത് മെറ്റലർജി. എന്താണ് മെറ്റലർജി എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു അയിരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് മെറ്റലർജി. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ മെറ്റലർജിയെ, അതായത് ഒരു അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. 2, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. 3, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ശ്രദ്ധിക്കുക, സയൻസ് പശ്ചാത്തലമില്ലാത്ത കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത്തരം ക്ലാസ്സുകൾ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അയിരിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, സാന്ദ്രീകരിക്കുക, കോൺസെൻട്രേഷൻ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത അയിരിനെ അതിൽ നിന്നും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ആദ്യം അയിര് എന്ത് ചെയ്യും? ഒന്നാമത്തെ സ്റ്റെപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യും.
രണ്ട്, അതിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യും, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്ന്, റിഫൈനിങ് മെറ്റൽസ്, എന്നിട്ട് നമുക്ക് ലഭിച്ച എന്താണോ ആ മെറ്റലിനെ ശുദ്ധീകരിക്കും. ഇതാണ് മൂന്ന് പ്രോസസ്സ്. പക്ഷെ ഇവിടെയല്ല പ്രശ്നം, ഈ മൂന്ന് ഘട്ടങ്ങളെയും വീണ്ടും എന്താണ് മറ്റ് ചില ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ഘട്ടങ്ങളെയും വീണ്ടും ചില ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അതായത് ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറയാം. ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസിനെ നാല് ഘട്ടങ്ങളാക്കി തിരിക്കാം. ഒന്ന്, ലെവിഗേഷൻ, അതിന് തന്നെ ഹൈഡ്രോളിക് വാഷിംഗ് എന്നും പറയും കേട്ടോ, ലെവിഗേഷൻ. ഓക്കെ, അപ്പോൾ അയിരുകളുടെ സാന്ദ്രണം നാല് ഘട്ടങ്ങളല്ല, ക്ഷമിക്കണം, നാല് രീതികളുണ്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോഴാണ് ശരിയാവുക, നാല് രീതികളുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ നാല് ഘട്ടങ്ങളല്ല, നാല് രീതികളുണ്ട്. ഓക്കെ, നാല് രീതിയിൽ നമുക്ക് അയിരുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ലെവിഗേഷൻ, അതിന് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. എന്താണ് ലെവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ലഭിക്കുന്ന അയിരിൽ നിന്ന് അതിൻ്റെ അപദ്രവ്യങ്ങളുടെ സാന്ദ്രത കുറവും ഓർ കൂടുതലുണ്ടെങ്കിൽ അതിന് ലെവിഗേഷൻ വഴിയാണ് നമ്മൾ ശുദ്ധീകരിക്കുക. അതായത് കഴുകി വൃത്തിയാക്കുന്ന പരിപാടിയാണ്, കഴുകി വൃത്തിയാക്കുക, അതാണ് ലെവിഗേഷൻ എന്ന് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അയിരിനെ വളരെ കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കുന്ന പരിപാടിയാണ് ലെവിഗേഷൻ. രണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. ചില സമയത്ത് ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ് ചെയ്യുക. അതായത് ചിലപ്പോൾ അയിര് കുറവും അതിനകത്ത് അപദ്രവ്യങ്ങളും ചിലപ്പോൾ കൂടുതലായിരിക്കും. അത്തരം ഘട്ടങ്ങൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഈ സൾഫൈഡ് അയിരുകളൊക്കെ എങ്ങനെയാണ്, അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ വിശദമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. മൂന്ന്, മാഗ്നറ്റിക് സെപ്പറേഷൻ. ചില സമയങ്ങളിൽ മാഗ്നറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഈ മണലിലൊക്കെ മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ ഇരുമ്പിനെ വേർതിരിക്കില്ലേ, എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അയിരിനകത്ത് എന്താണ് മാഗ്നറ്റ് വെച്ചുകൊണ്ട് കാന്തിക സ്വഭാവമുള്ള മെറ്റൽസ് ആണുള്ളതെങ്കിൽ അത് നമുക്ക് വേർതിരിക്കാൻ പറ്റും. അതുപോലെ നാലാമത്, ലീച്ചിങ്. ഓക്കെ, ലീച്ചിങ് വഴി അതായത് അനുയോജ്യമായിട്ടുള്ള ലായനികളിൽ മിക്സ് ചെയ്തിട്ട്, അത് കലക്കിയിട്ട് മിക്സ് ചെയ്ത് ലായനികളിൽ ലയിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അയിരുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് നാല് രീതിയുണ്ട്, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, അതുപോലെ മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. ഓക്കെ, ഇത് നമുക്ക് മലയാളത്തിൽ നമുക്ക് നോക്കാം, പക്ഷേ അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം. അതുപോലെ സാന്ദ്രീകരിച്ച അരി കോൺസെൻട്രേറ്റ് ചെയ്ത അയിരിനെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, അതിനെ അതിൻ്റെ ഓക്സൈഡായിട്ട് മാറ്റും. ഓക്കെ, ഓക്സൈഡ്, അത് കൺവേർഷൻ ഓഫ് ദ കോൺസെൻട്രേറ്റ് ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ്. ഓക്സൈഡ് ആക്കിയതിനെ പിന്നെ റിഡക്ഷൻ നടത്തും, നിരോക്സീകരിക്കും. അങ്ങനെ രണ്ട് ഘട്ടങ്ങളുണ്ട്. ഓക്കെ, ഒന്ന്, രണ്ട്. ഈ ഓക്സീകരിക്കുന്ന പരിപാടി കാൽസിനേഷൻ എന്നും റോസ്റ്റിംഗ് എന്നും രണ്ട് ഘട്ടങ്ങളാക്കി തിരിക്കാം. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ലോഹ ശുദ്ധീകരണം മൂന്നാമത്. ഈ ലോഹത്തെ ശുദ്ധീകരിക്കുന്ന ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിക് റിഫൈനിങ്, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിക് റിഫൈനിങ്. ഈ ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ചൂടാക്കുന്നതാണ്, ചൂടാക്കിയിട്ട് ശുദ്ധീകരിക്കാൻ പറ്റും. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവിയാക്കിയിട്ട് ബാഷ്പീകരിച്ചിട്ട് വേർതിരിക്കാൻ പറ്റും. ഇലക്ട്രോളിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് വഴി. ഓക്കെ, അതായത് വൈദ്യുതി ഇലക്ട്രോലൈറ്റിലൂടെ കടത്തി വിട്ടിട്ടുള്ള പരിപാടികൾ നമ്മൾ സ്കൂളിൽ പഠിച്ചാണതൊക്കെ. അപ്പോൾ ഈ എന്താണ് ഈ സംഭവം, അയിരുകളുടെ സാന്ദ്രണം നമ്മൾ നാലെണ്ണം പഠിച്ചു, അതുപോലെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റ് ഓർ രണ്ട് ഘട്ടം ഉണ്ടെന്ന് പഠിച്ചു, ലോഹശുദ്ധീകരണം മൂന്ന് തരത്തിലുണ്ടെന്ന് പഠിച്ചു. ഇതിനെ നമുക്കൊന്ന് അടുത്തറിയാം, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ ലോഹ നിർമ്മാണം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ഭാഗമാണ്. ഇവിടെ ലോഹത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ ആമുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതൊന്നും വായിക്കുന്നില്ല, കാരണം ഇതൊക്കെ നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അയിരെന്താണ് എന്ന് പറയുന്നുണ്ട്, അയിരെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ചില ലോഹങ്ങളും അവിടെ അയിരുകളും, അതായത് അലുമിനിയം, അയൺ, കോപ്പർ, സിങ്ക്, ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് ഇതാണ്, ലോഹ നിഷ്കർഷണം, മെറ്റലർജി. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞു. ആദ്യം അയിരുകളുടെ സാന്ദ്രണം, പിന്നെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുക, ലോഹ ശുദ്ധീകരണം. അതിലാദ്യം അയിരുകളുടെ സാന്ദ്രണം എടുക്കുക, അയിരുകളുടെ സാന്ദ്രണം. അതിൻ്റെ ഞാൻ പ്രധാനപ്പെട്ട് നാല് രീതികളാണ് പറഞ്ഞത്. അതിലൊന്ന്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക്. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ, അയിര് കൂടുതൽ സാന്ദ്രത കൂടുതൽ അപദ്രവ്യം കുറവാകുമ്പോൾ എന്ത് ചെയ്യും, ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു വാഷിംഗ് ആണെന്ന്. ഓക്കെ, അതാണ് സംഗതി.
ഇനി രണ്ട് പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സെക്കൻഡ്, അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതും ആകുമ്പോഴാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഓക്കെ. മൂന്ന്, കാന്തിക വിഭജനം. കാന്തം ഉപയോഗിച്ചു അല്ലെ, അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കാം. ഓക്കെ. മാഗ്നറ്റൈറ്റ് അതിൻ്റെ ഉദാഹരണമാണ് കേട്ടോ. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് സാന്ദ്രണം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലീച്ചിങ്ങിനെ കുറിച്ച് പഠിച്ചു. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ഇതാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് സാന്ദ്രീകരിച്ച അയിരിനെ അയിരിൽ നിന്ന് ലോഹത്ത് വേർതിരിക്കുന്ന പരിപാടി. ഇത് രണ്ട് ഘട്ടമുണ്ടോ? എ, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കുക. ബി, എന്താ ഓക്സൈഡാക്കിയ അയിരിനെ നിരോക്സീകരിക്കുക. ഈ സാന്ദ്രീകരിച്ച അയിരിനെ എ അതിനെ ഓക്സൈഡാക്കുന്നത് ഒന്ന് കാൽസിനേഷനും ഒന്ന് റോസ്റ്റിങ്ങാണ്. ഇത് പരീക്ഷിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കാൽസിനേഷൻ? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. വായുവിൻ്റെ അസാന്നിധ്യം, വായു ഇല്ലാതെ അതിന് ചൂടാക്കുക, അതിൻ്റെ ദ്രവണാംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, അത് ഉരുകുന്ന അവസ്ഥയിൽ എത്താതെ ചൂടാക്കുക. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അതിന് ചൂടാക്കുക. ഓക്കെ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിന് ചൂടാക്കുക. അപ്പം നിങ്ങളിതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. ഈ ടേംസുകൾ പഠിച്ചു വെക്കുക. കാൽസിനേഷൻ എന്താ പഠിച്ചു വെക്കുക, റോസ്റ്റിംഗ് എന്ന് പഠിച്ചു വെക്കുക, ഈ വാക്കുകൾ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്സൈഡ് ആക്കി അയിരിനെ നിരോക്സീകരിക്കും. ബി, അത് കഴിഞ്ഞ് മൂന്നാമത് ലോഹശുദ്ധീകരണമാണ്. ലോഹശുദ്ധീകരണം, ലോഹശുദ്ധീകരണം റിഫൈനിങ് അല്ലേ. അതിൽ ഒന്ന് ഉരുക്കി വേർതിരിക്കും, അതാണ് ലിക്വേഷൻ. ലിക്വേഷൻ ഒന്ന് ഉരുക്കി വേർതിരിക്കുക. കുറഞ്ഞ ദ്രവണാംഗമുള്ള ടിന്ന്, ലെഡ് എന്നിവയിൽ അപദ്രവ്യങ്ങളായി കുറഞ്ഞ ദ്രവണാംഗമുള്ള ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളിൽ അപദ്രവ്യമായി ഉയർന്ന ദ്രവണാംഗമുള്ള മറ്റു ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ ഉരുകി വേർതിരിക്കുന്ന ഈ പരിപാടിയിൽ ഇക്വേഷൻ നടത്തുന്നത് ഒന്ന് ടിന്ന് മറ്റൊന്ന് ലെഡ് ഓർത്ത് വയ്ക്കുക. സ്വേദനം, ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, ശ്രദ്ധിക്കണം ഇത് പി വൈക്കുവാണ്, സിങ്ക് അതുപോലെ കാഡ്മിയം, മെർക്കുറിയും. സിങ്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സിങ്കും കാഡ്മിയവും മെർക്കുറിയും എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ഡിസ്റ്റിലേഷൻ വഴിയാണ്, സ്വേദനം വഴിയാണ്. അപ്പോൾ സ്വേദനം വഴി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിനകത്ത് സിങ്ക് ഉണ്ടെങ്കിൽ സിങ്ക് ശ്രദ്ധിക്കുക, കാഡ്മിയം ശ്രദ്ധിക്കുക, മെർക്കുറി ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ചില ലോഹങ്ങൾ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്, അതായത് ഇലക്ട്രോളിസിസ് വഴിയാണ് ശുദ്ധീകരിക്കുക. അത്തരം ചില ലോഹങ്ങൾ ഏതാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവിടുന്ന ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഈ മാർഗം ഉപയോഗിക്കാം. അപ്പോൾ കോപ്പർ എങ്ങനെ ശുദ്ധീകരിക്കുക? വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. സിങ്ക് എങ്ങനെയാണ്? സിങ്കും കാഡ്മിയവും എങ്ങനെയാണ് ശുദ്ധീകരിക്കുക? ഡിസ്റ്റിലേഷൻ വഴിയാണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എങ്ങനെയാണ്? ഡിസ്റ്റിലേഷൻ വഴിയാണ്. അപ്പോൾ അതുപോലെ ലെഡ് ടിന്ന് എങ്ങനെയാണ്? ഉരുക്കിയ വേർതിരിക്കുക, ലിക്വേഷൻ വഴിയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അയിരുകളുടെ സാന്ദ്രണം, സ്വാതന്ത്ര്യം നിന്ന് ലോഹത്ത് വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളെ കുറിച്ച് ധാരണ ഉണ്ടാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ നോട്ടിലേക്ക് വരാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഇടയിൽ എന്താണ് മെറ്റലർജി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വീണ്ടും പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ എളുപ്പം വേർതിരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളാണ് അപദ്രവ്യം. ഞാൻ നേരത്തെ അപദ്രവ്യം അപദ്രവ്യം എന്ന് പറഞ്ഞത് എന്താ? ഈ അപദ്രവ്യം അതായത് എളുപ്പം വേർതിരിക്കാൻ കഴിയാത്ത ഗ്യാങ് എന്നാണ് പറയുന്നത്, ഗ്യാങ്. ഓക്കെ. അപ്പോൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ എളുപ്പം വേർതിരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളാണ്. അപ്പം മാലിന്യങ്ങളാണെന്ത് ഗ്യാങ് എന്ന് പറയുന്നത്? അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാഗ്, അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാഗ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് ഫ്ലക്സ്. ശ്രദ്ധിക്കണം, മൂന്ന് വാക്കുകളുണ്ട്. ഒന്ന് ഗ്യാങ് കേട്ടോ, ഗ്യാങ്. ഞാനീ പറഞ്ഞ ഗ്യാങ്, ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയിരിനകത്തുള്ള അപദ്രവ്യങ്ങളാണ്, മാലിന്യങ്ങളാണ്. ഈ മാലിന്യം നീക്കം ചെയ്യണമെങ്കിൽ ഇതിനെ എന്താക്കി മാറ്റണം? സ്ലാഗാക്കി മാറ്റണം. ഓക്കെ. സ്ലാഗാക്കി മാറ്റിയിട്ട് അതൊരു കുഴമ്പ് രൂപത്തിലുള്ള സ്ലാഗാക്കി മാറ്റണം. സ്ലാഗാക്കി മാറ്റാൻ ഇതിൽ എന്ത് ആഡ് ചെയ്യണം? ഫ്ലക്സ് ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അപദ്രവ്യത്തെ സ്ലാഗാക്കി മാറ്റാൻ ആഡ് ചെയ്യുന്ന സംഗതിയാണ് ഫ്ലക്സ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മാലിന്യം ഗ്യാങ് ആണ്,
ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സ്ലാഗ് ആക്കണം. എന്താണ് അതിന് ചേർക്കുക? അന്ന് ചേർക്കുന്നത് ഫ്ലക്സ് ആണ്. അപ്പൊ അപദ്രവ്യത്തെ ഒരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാഗ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് ഫ്ലക്സ്. ഓക്കെ, അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതും ആണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ പ്രക്രിയ പ്ലവന പ്രക്രിയ തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അതാണ് ഞാൻ നേരത്തെ അത് പറയാൻ കാരണം. കാരണം ഇനി ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവണം. അപദ്രവ്യം സാന്ദ്രത കൂടിയതും ഗ്യാങ് സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറയുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? നമ്മൾ ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഇതിനെ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയ എന്താണ്? പ്ലവന പ്രക്രിയയാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചാണത്. അടുത്തത് നെക്സ്റ്റ്, അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, അതിനെ വേർതിരിക്കാൻ കാന്തിക വിഭജനം, അതായത് മാഗ്നറ്റിക് സെപ്പറേഷൻ വഴിയാണ് നമ്മളതിനെ വേർതിരിക്കാം അല്ലേ. ഓക്കെ, അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ ലീച്ചിങ് ആണ്. ലീച്ചിങ്. അപ്പോൾ ലീച്ചിങ് എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ലീച്ചിങ് ചെയ്യുന്ന ഒരു അയിര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സൈറ്റാണ്. ഓക്കെ, നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളെയും ലോഹ ഓക്സൈഡുകളെയും വേർതിരിക്കുന്നത് ാണ് ലോഹശുദ്ധീകരണം, അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത് ലോഹശുദ്ധീകരണം. ഓക്കെ, നോട്ട് ചെയ്യുക. അടുത്തത്, ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഉരുക്കി വേർതിരിക്കൽ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അടുത്തത്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ സ്വേദനം, ഡിസ്റ്റിലേഷൻ, പി വൈക്കുവാണേ. ഓക്കെ, സിങ്കും മെർക്കുറിയൊക്കെ സൂക്ഷിച്ചോളാം. ഓക്കെ, ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരി വൈദ്യുതിയാണ്. ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിൽ നിന്ന് ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അയിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ്. പോയിന്റാണ് വൈദ്യുതിയാണ്. ഓക്കെ, എന്നാൽ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളാണെങ്കിലോ അവയെ അയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിരോക്സീകാരികൾ കാർബണും അതുപോലെ കാർബൺ മോണോക്സൈഡുമാണ്. കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. അടുത്ത പോയിന്റ്, കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം ടിൻ അമാൽഗമാണ്. ടിൻ അമാൽഗം, അമാൽഗം എന്താണെന്ന് അറിയാലോ. ഓക്കെ, അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ പ്രധാന അപദ്രവ്യം സിലിക്കൻ ഡയോക്സൈഡ് വൈദ്യുത വിശ്ലേഷണ രീതിയിൽ ഉപയോഗിച്ച് കോപ്പർ ശുദ്ധീകരിക്കുന്ന, കോപ്പറിലെ വൈദ്യുത വിശ്ലേഷണ രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രോളിസിസ് വഴി. ഓക്കെ, അപ്പോൾ അങ്ങനെ വൈദ്യുത വിശ്ലേഷണ രീതിയിൽ കോപ്പർ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ അപദ്രവ്യങ്ങൾ ആനോഡിനടിയിലായിട്ട് അടിഞ്ഞു കിടക്കും. ഇതിനെ ആനോഡ് മഡ് എന്ന് പറയാം. അപ്പോൾ ആനോഡ് മഡ് എന്താ എന്ന് മറക്കരുത്. കോപ്പറിനെ ഇലക്ട്രോളിസിസ് വഴി ശുദ്ധീകരിക്കുമ്പോൾ, വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുമ്പോൾ അടിയിൽ അടിഞ്ഞു കിടക്കുന്നതിനെയാണ് ആനോഡ് മഡ് എന്ന് പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ശ്രദ്ധിക്കുക. അടുത്തത്, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ കാൽസിനേഷൻ. നേരത്തെ പഠിച്ചല്ലോ. ഓക്കെ, ഇനി വായുവിൻ്റെ സാന്നിധ്യത്തിൽ, ഇവിടെ അസാന്നിധ്യമാണ്, സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ റോസ്റ്റിംഗ് ആണ്. രണ്ടും മാറിപ്പോരുത്. ഇനി നമുക്ക് കുറച്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും പഠിക്കാം. ഞാൻ ജസ്റ്റ് വായിച്ചു പോകണം, നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മെർക്കുറിയുടെ അയിര് സിനബാർ, അലുമിനിയത്തിൻ്റെത് ബോക്സൈറ്റും ക്രയോലൈറ്റും എപ്പോഴും ചോദിക്കാറുണ്ട്. യുറേനിയമാണ് പിച്ച് ബ്ലെൻഡ്. അതുപോലെ കാർനോടൈറ്റ് ആണ് യുറേനിയത്തിൻ്റെത്. അപ്പോൾ യുറേനിയം, പിച്ച് ബ്ലെൻഡും കാർനോടൈറ്റും. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. ടൈറ്റാനിയത്തിൻ്റെത് ഇൽമനൈറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ റൂട്ടായൽ. സിങ്കിൻ്റെത് കലാമിനും അതുപോലെ സിങ്ക് ബ്ലെൻഡുമാണ്. കലാമിനും സിങ്ക് ബ്ലെൻഡും. ആൻറ്റിമണി മണിയുടേത് സിറ്റ്നൈറ്റ് ആണ്. ഓക്കെ, സ്റ്റിപ്നൈറ്റ്. പൊട്ടാസ്യത്തിൻ്റേത് കർണലൈറ്റ് ആണ്. അടുത്തത് നെക്സ്റ്റ് നിക്കൽ. നിക്കലിൻ്റേത് പെൻലഡൈറ്റ്. തോറിയത്തിൻ്റേത് മോണസൈറ്റ് ആണ്. സോഡിയം കല്ലുപ്പാണ്, സൂക്ഷിച്ചുള്ള കല്ലുപ്പ്, റോക്ക് സാൾട്ട്. ഇരുമ്പിൻ്റെത് ഹെമറ്റൈറ്റ് ആണ്. അതുപോലെ മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, അതുപോലെ സിറ്ററൈറ്റ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെത് വളരെ പ്രധാനപ്പെട്ടതാണ്, സൂക്ഷിച്ചോളുക.
ഓക്കെ. അടുത്തത് ലെഡ്, ലെഡിന് നമ്മൾ കറുത്തിയം എന്നാ പറയാ, കറുത്തിയം. ഗലീന, മാലക്കൈറ്റ്, ശ്രദ്ധിക്കണം, മാലച്ചൈറ്റ് അല്ല മാലക്കൈറ്റ് ആണ്. ഓക്കെ, ഗലീന ഇതാണ് മാലക്കൈറ്റ്. ഓക്കെ, മാലക്കൈറ്റ്. ചാൽക്കോപാറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്, ചെമ്പിൻ്റെത് ശ്രദ്ധിച്ചോള. ഓക്കെ, ചെമ്പിൻ്റെത്. ഓക്കെ, മാലക്കൈറ്റ്. അപ്പോൾ ചെമ്പിൻ്റെത് മാലക്കൈറ്റ്, ചാൽക്കോപാറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്, കറുത്തീയത്തിൻ്റെത് ഗലീന, കറുത്തീയം ഗലീന. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് വരാം. മഗ്നീഷ്യത്തിൻ്റെത് മാഗ്നസൈറ്റ്, ടിന്നിൻ്റെത് കാസിറ്ററൈറ്റ്, കാസിറ്ററൈറ്റ്. കാൽസ്യത്തിൻ്റെത് ശ്രദ്ധിക്കുക, ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ലത്, ലൈം സ്റ്റോൺ, ജിപ്സം. ഓക്കെ, ഡോളമൈറ്റ്, ലൈം സ്റ്റോൺ, ജിപ്സം ശ്രദ്ധിക്കുക. അടുത്തത് ലിഥിയം, പെറ്റലൈറ്റ്, ലെപ്പിഡോലൈറ്റ്. ബേരിയം, ബെറൈറ്റ്. പ്ലാറ്റിനം, സ്ഫെറിലൈറ്റ്. സിൽവർ, അർജൻറ്റൈറ്റ്. വനേഡിയം, പെട്രോണൈറ്റ്. ക്രോമിയം, ക്രോമൈറ്റ്. ക്രോമിയം, ക്രോമൈറ്റ്. ഓക്കെ, ഇനി ചില നിർമ്മാണ പ്രക്രിയയിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇതുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. നിർമ്മാണ പ്രക്രിയകൾ, മോൺസ് പ്രക്രിയ, നിക്കലിൻ്റെ നിർമ്മാണം, അതുപോലെ ഹണ്ടർ, ഹണ്ടർ പ്രോസസ്, ഹണ്ടർ പ്രക്രിയ, ടൈറ്റാനിയം. സയനൈഡ് പ്രോസസ്, സ്വർണം, പി വൈ ക്യു ആണ്, ശ്രദ്ധിച്ചോള. ബോഷ് പ്രക്രിയ, പി വൈ ക്യു ആണ്, ശ്രദ്ധിച്ചോള. ബോഷ് പ്രോസസ്സ് ഹൈഡ്രജൻ ആണ്. ഡൗൺസ്, ഡൗൺ സോഡിയം ആണ്, പി വൈ ക്യു ആണ്. ബെസിമർ, പി വൈ ക്യു ആണ്, സ്റ്റീൽ. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക, ഡീക്കിൻസ് പ്രോസസ്സ് ക്ലോറിൻ ആണ്. അതുപോലെ ഓസ്വാൾഡ് പ്രോസസ്സ് നൈട്രിക് ആസിഡ് ആണ്. ഹേബർ പ്രക്രിയ, പി വൈ ക്യു ആണ്, അമോണിയ കേട്ടോ, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രാഷ് പ്രോസസ്സ് എന്ന് പറയുന്നത് സൾഫർ ആണ്. ഹാൾഹെറാൾട്ട് പ്രക്രിയ അലുമിനിയം ആണ്, പി വൈ ക്യു ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അലുമിനിയത്തിൻ്റെതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ പ്രക്രിയകൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്സോ പ്രോസസ്സ് ആൽക്കഹോൾ. അതുപോലെ റീസ്റ്റെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഹൂപ്സ് പ്രക്രിയ അലുമിനിയമാണ്. അതുപോലെ പാക്സ് പ്രക്രിയ വെള്ളിയാണ്. ലെബ്ലങ് പ്രോസസ്സ് സോഡിയം കാർബണേറ്റ് ആണ്. ഡവ് പ്രക്രിയ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഡവ് പ്രക്രിയയും പിജിയോൺ പ്രക്രിയ എന്നും പറയും, പ്രോസസ്സ് എന്നും പറയും. മഗ്നീഷ്യം, മഗ്നീഷ്യത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കും, ഡവ് പ്രക്രിയ മാത്രമല്ല പിജിയോൺ പ്രോസസ്സും കൂടി ഈ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇത്രയും നിർമ്മാണ പ്രക്രിയകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ശ്രദ്ധിക്കണം. ലെഡ് ചേമ്പർ, അതുപോലെ സമ്പർക്ക പ്രക്രിയ, ഇത് പി വൈ ക്യു ആണ്. ലെഡ് ചേമ്പർ പ്രക്രിയയും അതുപോലെ സമ്പർക്ക പ്രക്രിയയും ഗിഡ്ലൻ സൾഫൈഡ് പ്രക്രിയ ഘനജലത്തിൻ്റെ ഇതാണ്, ഘനജലം കേട്ടോ, ഘനജലം. ഓക്കെ, ഘനജലത്തിൻ്റെയാണ്, പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ബയേഴ്സ് പ്രക്രിയ എന്ന് പറയുന്നത് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും നിർമ്മാണ പ്രക്രിയയിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രക്രിയ, അതുപോലെ ലോഹങ്ങളും അവയുടെ അയിരുകളും, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച പ്രധാനപ്പെട്ട ചില പോയിന്റുകളും, മെറ്റലർജി പോലെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. മെറ്റലർജിയുടെ സ്റ്റെപ്പുകളായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുക. മെറ്റലർജിയുടെ സ്റ്റെപ്പുകളും ഈ കൂട്ടത്തിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. ഈ അധ്യായത്തിൻ്റെ ടെസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഈ ഭാഗത്തുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സി യു, ബൈ ബൈ.